ഒരു അറ്റാക്ക് വന്ന ആളിന് എങ്ങനെയാണ് ഇനി ഫോളോ അപ്പ്, ബേസിക്കലി എല്ലാ വിസിറ്റ്സ് എങ്ങനെയാണ് ഡോക്ടേഴ്സിനെ കാണേണ്ടത്? ഒരറ്റാക്ക് വന്ന് ഇപ്പോൾ പ്രൈമറി ആൻജിയോപ്ലാസ്റ്റി കഴിഞ്ഞൊരു വ്യക്തിയാണെങ്കിൽ, പ്രൈമറി ആൻജിയോപ്ലാസ്റ്റി കഴിഞ്ഞ വ്യക്തിയെ നമുക്ക് മരുന്നുകൾ അദ്ദേഹം വളരെ കൃത്യമായി കഴിച്ചിരിക്കണം. കാരണം മരുന്നുകൾ കൃത്യമായി കഴിച്ചില്ലെങ്കിൽ ഉള്ള കാര്യം എന്ന് വെച്ചാൽ, നമ്മൾ ഇടുന്ന സ്റ്റെൻറ്റ് ഒരു മെറ്റൽ ട്യൂബാണ്, സ്റ്റെൻ്റ് എന്ന് പറഞ്ഞാൽ ഹൃദയത്തിനകത്ത് വയ്ക്കുന്ന സ്റ്റെൻറ്റ്. ഈ സ്റ്റെൻറ്റിനകത്ത് ബ്ലഡ് ക്ലോട്ട് ചെയ്യാനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ ഈ മരുന്നുകൾ കൊടുക്കുന്നത് ഈ സ്റ്റെൻറ്റിനകത്ത് ബ്ലഡ് ക്ലോട്ട് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മരുന്നുകൾ കൊടുക്കുന്നത്. ഏതെങ്കിലും കാരണവശാൽ ഈ രോഗി ഈ മരുന്നുകൾ നിർത്തിയിട്ടുണ്ട്, മരുന്ന് സ്കിപ്പ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ദർ ഇസ് ഹൈ ചാൻസ് ഓഫ് ഗെറ്റിംഗ് സ്റ്റെൻറ്റ് ത്രോംബസ്. അതായത് സ്റ്റെൻറ്റിനകത്ത് രക്തം കട്ടപിടിക്കാനുള്ള ചാൻസുകൾ കൂടും. അതുകൊണ്ട് ഞാൻ യൂഷ്വലി ചെയ്യുന്നത് വെച്ചാൽ, നമ്മുടെ ആൻജിയോപ്ലാസ്റ്റി കഴിഞ്ഞ രോഗികളെ ആദ്യത്തെ ഒരു വർഷം വരെ അവരെ ഞാൻ വളരെ ക്ലോസ് ഫോളോ അപ്പിൽ വയ്ക്കും. അതായത് എല്ലാ മാസവും അവരുടെ അടുത്ത് വന്ന് എന്നെ കാണാൻ പറയും. അവരുടെ ബ്ലഡ് പ്രഷറും അവരുടെ ഫിസിക്കൽ എക്സാമിനേഷനും ബാക്കിയുള്ള കാര്യങ്ങൾ, ഷുഗർ, കൊളസ്ട്രോൾ അങ്ങനെ എന്തെങ്കിലും ഉണ്ട്, അതിൻ്റെ എല്ലാം ടെസ്റ്റുകളെല്ലാം ചെയ്യുകയും മരുന്നുകൾ കൃത്യമായി കഴിക്കുന്നുണ്ടോ എന്ന് അന്വേഷിക്കുകയും മരുന്നുകൾ കൃത്യമായി കഴിക്കേണ്ടതിൻ്റെ ഇമ്പോർട്ടൻസിനെ അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയും ചെയ്യും ഓരോ പ്രാവശ്യവും. ആദ്യത്തെ ഒരു വർഷം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്കൊരു 2 മാസം അല്ലെങ്കിൽ 3 മാസം കൂടുമ്പോൾ നമുക്ക് ഈ രോഗിയെ കണ്ടുകൊണ്ടിരുന്നാൽ മതി. ഓക്കെ, ഫൈൻ. പിന്നെ വേറെ ആൾക്കാർക്ക് എന്തൊക്കെ ചെയ്യാം, ലൈക്ക് ആഫ്റ്റർ ദിസ് അറ്റാക്ക്, ഇങ്ങനെ എന്തൊക്കെയാണ് അവർ ഫോളോ ചെയ്യേണ്ടത്, ആളുടെ ഡയറ്റ്, ആളുടെ മരുന്നുകൾ കൃത്യമായി കഴിക്കുന്നതിനേക്കാൾ അതിൻ്റെ കൂടെ തന്നെ ഡയറ്റ്, പ്രോപ്പറായിട്ടുള്ള ഡയറ്റ് കൺട്രോൾ വേണം. അതായത് റെഡ് മീറ്റ് ഒഴിവാക്കാൻ ഞാൻ പറയാം അവരോട്. റെഡ് മീറ്റും ഫ്രൈഡ് ഐറ്റംസ്, ഫാസ്റ്റ് ഫുഡ്, അതുപോലെ തന്നെ ബേക്കറിയിൽ നിന്ന് കിട്ടുന്ന പേസ്ട്രി, ഐസ്ക്രീംസ് അങ്ങനത്തെ ഉള്ള, പ്രത്യേകിച്ച് പ്രമേഹ രോഗികളാണെങ്കിൽ അവരോട് ഈ ഫാസ്റ്റ് ഫുഡും ബേക്കറി ഐറ്റംസും ഒഴിവാക്കാൻ പറയും. പിന്നെ നോൺ വെജിറ്റേറിയൻ കഴിക്കുന്ന ഒരാളാണ്, മീറ്റ് വേണം എന്ന് തോന്നുന്നുണ്ടെങ്കിൽ അവരോട് ചിക്കൻ മാത്രം, വൈറ്റ് മീറ്റ്, ചിക്കൻ മാത്രം കഴിക്കാനാണ് അവർ പറയുക. പിന്നെ എക്സസൈസ് എങ്ങനെയാണ് ഇത്, ഈ ആൾക്കാർ ബേസിക്കലി എക്സസൈസ് ലിമിറ്റ് ചെയ്യണോ അല്ലെങ്കിൽ എങ്ങനെയാണ് അവരുടെ ഒരു? ആൻജിയോപ്ലാസ്റ്റി കഴിഞ്ഞൊരു രോഗിക്ക് വേറെ ബ്ലോക്കുകളൊന്നുമില്ല, ഒരു ബ്ലോക്കേ ഉള്ളൂ. ആ ബ്ലോക്ക് നീക്കം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മൾ മരുന്ന് കഴിച്ച് തുടങ്ങി പ്രോപ്പറായിട്ട് മരുന്നും കഴിക്കുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് ഒരു 6 ആഴ്ച കഴിയുമ്പോഴേക്കും നോർമൽ ലെവൽ ഓഫ് ലൈഫിലേക്ക് വരാം. നോർമൽ ഒരു അരമണിക്കൂർ എക്സസൈസ് ഡെയിലി ചെയ്യാവുന്നതാണ്, അരമണിക്കൂർ, ഹാഫ് ആൻ അവർ വാക്കിംഗ്. ഓക്കെ, പിന്നെ കുറേ ടൈപ്പ് ഓഫ് സ്റ്റെൻസ് എന്ന് പറയുന്നുണ്ട്, ഈ ഇങ്ങനെ ഡ്രഗ്സ് ഇങ്ങനെ വിടുന്ന സ്റ്റെൻസൊക്കെ ഉണ്ട്. പക്ഷെ ചില രോഗികൾക്ക് ഇങ്ങനെ അത് ഇട്ട് കഴിഞ്ഞിട്ടും പിന്നെയും അവർ സംശയം ചോദിക്കുന്നത്, നമ്മൾ എന്തിനാ ഈ മരുന്നുകൾ കഴിക്കുന്നത്, ലൈക്ക് അലോങ് വിത്ത് ഈ സ്റ്റെൻറ്റ്. ഇങ്ങനത്തെ സ്റ്റെൻറ്റിൻ്റെ പലതരത്തിലുള്ള സ്റ്റെൻറ്റുകൾ ഉണ്ടെന്ന് പറഞ്ഞല്ലോ. പലതരത്തിലുള്ള സ്റ്റെൻറ്റുകൾ എന്ന് വെച്ചാൽ, നമ്മുടെ ഫസ്റ്റ് ജനറേഷൻ സ്റ്റെൻസിൽ മരുന്ന് പുരട്ടാത്ത സ്റ്റെൻറ്റുകളായിരുന്നു. മരുന്ന് പുരട്ടാത്ത സ്റ്റെൻറ്റുകളിൽ അതിനകത്ത് ഇൻസ്റ്റൻറ്റ് റീസ്റ്റെനോസിസ് എന്നുള്ള കോംപ്ലിക്കേഷൻ, അതായത് സ്റ്റെൻറ്റിനകത്ത് ചുരുക്കം പിന്നെ ഉണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലായിരുന്നു. അതുകൊണ്ടാണ് നമ്മൾ പിന്നീട് മരുന്ന് പുരട്ടിയ സ്റ്റെൻറ്റുകൾ, അതായത് ആ സ്റ്റെൻറ്റിൻ്റെ അകത്തേക്കുള്ള ഗ്രോത്ത്, എൻഡോത്തീലിയം ഗ്രോത്ത് പ്രിവെൻറ്റ് ചെയ്യാനും ആ പുതിയ ചുരുക്കം വരുന്നത് പ്രിവെൻറ്റ് ചെയ്യാനും വേണ്ടിയിട്ടുള്ള മരുന്ന് പുരട്ടിയ ഡ്രഗ് റൂട്ടിംഗ് സെൻസ് എന്ന് പറഞ്ഞ സെക്കൻഡ് ജനറേഷൻ സെൻസ് ഇറങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ കൂടുതലായി ഉപയോഗിക്കുന്ന മരുന്ന് പുരട്ടിയ സെൻറ്റുകൾ, അതായത് ഡ്രഗ് റൂട്ടിംഗ് സെൻസ് തന്നെയാണ് നമ്മൾ കൂടുതലായിട്ടും ഉപയോഗിക്കുന്നത്. ഇത് കൂടാതെ ഇനിയിപ്പം ഈ മെറ്റൽ സെൻസർ, അതായത് അബ്സോർബിൾ സെൻസും ഇപ്പോൾ മാർക്കറ്റിലുണ്ട്. അബ്സോർബിൾ സെൻസ് മീൻസ് നമ്മൾ ഇട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് നാളുകൾക്ക് ശേഷം അത് ശരീരത്തിനകത്തേക്ക് തന്നെ ലയിച്ചു പോവുകയും അവിടെ സ്റ്റെൻറ്റ് അവിടെ ഇട്ടിരുന്നു എന്നുള്ളതിൻ്റെ യാതൊരു ഇതും അവശേഷിപ്പിക്കാത്ത രീതിയിൽ ഉള്ളൊരു ഇതാണ് ബയോ അബ്സോർബിൾ സെൻസ് എന്ന് പറയുന്ന സെൻസ്. ഇങ്ങനെ 3 തരത്തിലുള്ള സെൻസ് നമുക്ക് അവൈലബിൾ ആണ്. ഏറ്റവും കൂടുതൽ ഈ സ്റ്റെൻറ്റിനകത്ത് രക്തം കട്ടപിടിക്കാനും ഈ സ്റ്റെൻറ്റ് അടഞ്ഞു പോകാനുള്ള കാരണം മിക്കവാറും ഈ പേഷ്യൻ്റ് മരുന്ന് കഴിക്കാത്തത് തന്നെയായിരിക്കും. മരുന്ന് പ്രോപ്പറായിട്ട് കഴിക്കാത്തവരിലാണ് കൂടുതലായിട്ട് ഈ രക്ത സ്റ്റെൻറ്റിനകത്ത് റീസ്റ്റെനോസിസ് കൂടുതലായിട്ടും കണ്ടിട്ടുള്ളത്. അല്ലെങ്കിൽ പഴയ ഫസ്റ്റ് ജനറേഷൻ സ്റ്റെൻസ് ഇട്ടിട്ടുണ്ടെങ്കിൽ, അതായത് മരുന്ന് പറ്റാത്ത സ്റ്റെൻറ്റ് ഇട്ടിട്ടുണ്ടെങ്കിലും അതിനകത്ത് റീസ്റ്റെനോസിസിനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. ബെയർ മെറ്റൽ സെൻസ് ഉപയോഗിക്കുമ്പോഴും ഈ സ്റ്റെൻറ്റിനകത്ത് ചുരുക്കം വരാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. ഇനി ഇങ്ങനെ കോംപ്ലിക്കേഷൻസ് ഉണ്ടായി, ബേസിക്കലി പേഷ്യൻറ്റ് ഡിലേഡ് ആയിട്ട് വന്നു, ട്രീറ്റ്മെൻറ്റ് ആ സമയത്ത് എടുക്കാൻ പറ്റിയില്ല, അപ്പോൾ പിന്നെ ഇനി എന്താ ചെയ്യാൻ പറ്റുന്ന പേഷ്യൻസിന്? ഇനി ലൈക്ക് ഡിലേഡ് ആയിട്ട് വന്നു മീൻസ് ഒരു ഹാർട്ട് അറ്റാക്ക് വന്നു, മേജർ ആയിട്ടുള്ള ഹാർട്ട് അറ്റാക്ക് വന്നു കഴിഞ്ഞു, ഒരു 24 മണിക്കൂറിന് ശേഷമാണ് വരുന്നത്, രക്തക്കുഴൽ പൂർണ്ണമായിട്ട് അടഞ്ഞിരിക്കുകയാണെങ്കിൽ പിന്നീട് നമുക്ക് ആ 24 hours രക്തക്കുഴൽ തുറന്നു കൊടുത്താലും രക്തക്കുഴൽ തുറന്നു കൊടുക്കുന്നതിന് വലിയ അർത്ഥമില്ല. കാരണം അതുകൊണ്ട് പേഷ്യൻറ്റിന് ഓൾറെഡി ഡാമേജ് വരാനുള്ള ഡാമേജ് വന്നു കഴിഞ്ഞു, ഹാർട്ടിൻ്റെ ഡാമേജ് വരാനുള്ള വന്നു കഴിഞ്ഞു. പിന്നെ നമുക്ക് മരുന്നുകൾ കൊടുത്ത് ആളുടെ കണ്ടീഷൻ സ്റ്റെബിലൈസ് ചെയ്തതിന് ശേഷം പിന്നീട് വേണം ലേറ്റർ ഡേറ്റ്സ് നമുക്കൊരു ടോട്ടൽ ഒക്ലൂഷൻ പിന്നീട് ഓപ്പൺ ചെയ്യാവുന്നതാണ്. പക്ഷേ മോസ്റ്റ്ലി അവരെ മെഡിക്കൽ മാനേജ് ഇല്ല, മരുന്നുകളിൽ തന്നെ അവരാദ്യം കണ്ടീഷൻ സ്റ്റെബിലൈസ് ചെയ്ത് ആദ്യത്തെ 3 മാസം കണ്ടീഷൻ സ്റ്റെബിലൈസ് ചെയ്തതിനു ശേഷം ഒരു ആൻജിയോഗ്രാം എടുത്ത് നോക്കിയിട്ട് പിന്നെ ഫർദർ ട്രീറ്റ്മെൻറ്റ് പ്ലാൻ ഡിസൈഡ് ചെയ്യാവുന്നതാണ്. നമ്മൾ ഇപ്പോൾ ഒരു കാർഡിയക് അറസ്റ്റ് ഒരാൾക്ക് വന്നു, ഒരു റിലേറ്റീവ്സ് ഒക്കെ ഇങ്ങനെ കാണുകയാണെങ്കിൽ അവർക്ക് എന്താ ചെയ്യാൻ പറ്റുന്നത് ആ ഒരു ഉടനെ ആ സമയത്ത്? കാർഡിയക് അറസ്റ്റ് എന്ന് പറയുന്ന സിറ്റുവേഷൻ നമ്മുടെ
ഹൃദയത്തിൻ്റെ ഇടിപ്പുകൾ വളരെ ഹൃദയത്തിൻ്റെ പമ്പിങ് നിന്നു പോവുകയും തന്മൂലം നമ്മുടെ ഹൃദയ ശരീരത്തിൻ്റെ ബാക്കിയുള്ള അവയവങ്ങൾക്ക് തലച്ചോറ് വൃക്ക മുതലായ ബാക്കിയുള്ള എല്ലാ അവയവങ്ങൾക്കുള്ള രക്തോട്ടം നിലച്ചു പോകുന്നൊരവസ്ഥയാണ് നമ്മൾ കാർഡിയക് അറസ്റ്റ് എന്ന് പറയുന്നത്. ഇംഗ്ലീഷിൽ നമ്മൾ പറയുകയാണെങ്കിൽ ഇറ്റ്സ് എ സെസേഷൻ ഓഫ് ദ മെക്കാനിക്കൽ പമ്പ് ഫംഗ്ഷൻ ഓഫ് ദി ഹാർട്ട്. അബ്രപ്റ്റ് സെസേഷൻ ഓഫ് ദ മെക്കാനിക്കൽ പമ്പ് ഫംഗ്ഷൻ ഓഫ് ദ ഹാർട്ടിനെയാണ് നമ്മൾ കാർഡിയക് അറസ്റ്റ് എന്ന് പറയുന്നത്. അങ്ങനെ വരുമ്പോൾ നമുക്കിപ്പം വേറെ ആരും ഹോസ്പിറ്റലിലോ അടുത്തൊന്നുമില്ല, നമ്മളൊരു ലേ പേഴ്സൺ ആണ് നമ്മൾ കാണുന്നതെങ്കിൽ ഇത് വിറ്റ്നസ് ചെയ്ത ആൾക്ക് ആദ്യം ചെയ്യാവുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഹൃദയത്തിൻ്റെ പമ്പിങ്ങിനെ വീണ്ടെടുക്കാൻ വേണ്ടിയിട്ട് ആദ്യം ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നെഞ്ചിൻ്റെ നടുക്ക് ശക്തിയായിട്ട് രണ്ട് കൈകൊണ്ടും ഒരു 2 ഇഞ്ച് താഴത്തേക്ക് ഈ സ്റ്റേണം എന്നുള്ള ബ്രസ്റ്റ് ബോൺ 2 ഇഞ്ച് താഴത്തേക്ക് പ്രസ് ചെയ്യുക. അത് മിനിറ്റിൽ ഒരു 100 പ്രാവശ്യമെങ്കിലും ചെയ്യാൻ ശ്രമിക്കുക. അതിന് നമ്മൾ കാർഡിയക് മസാജ് എന്ന് പറയുന്നു. കാർഡിയക് മസാജ് കൊടുക്കുന്നതോടൊപ്പം വേറെ ഒരാൾ കൂടെ ഉണ്ടെങ്കിൽ മൗത്ത് ടു മൗത്ത് റെസ്പിറേഷൻ കൂടെ കൊടുക്കാവുന്നതാണ് അതിൻ്റെ കൂടുതൽ. മൗത്ത് ടു മൗത്ത് ഒരാളെ ഉള്ളെങ്കിൽ മൗത്ത് ടു മൗത്ത് റെസ്പിറേഷൻ കൊടുത്തില്ലെങ്കിലും ഈവൻ കാർഡിയക് മസാജ് തന്നെ കണ്ടിന്യൂ ചെയ്താലും ചിലപ്പം രക്തോട്ടം, അതായത് നമ്മുടെ ഹൃദയത്തിൽ നിന്നുള്ള പമ്പിങ് നമ്മൾ ഇങ്ങനെ മാനുവലായിട്ട് കംപ്രസ് ചെയ്യുന്നതിലൂടെ ആ രക്തോട്ടം നിലനിർത്താൻ ഏറെക്കുറെ സാധിക്കും. എത്രയും പെട്ടെന്ന് അവരെ അടുത്തുള്ള ഒരു ആശുപത്രിയിൽ കൊണ്ടുപോവുകയാണ് ആദ്യം വേണ്ടത്. ഇങ്ങനെ കാർഡിയക് മസാജ് ചെയ്തുകൊണ്ട് തന്നെ കൊണ്ടുപോകാൻ പറ്റുമെങ്കിൽ ഏറ്റവും നല്ലതാണത്. കാരണം നമ്മുടെ രക്തോട്ടം നിലച്ചു പോകുന്നില്ല. അടുത്തുള്ള ആശുപത്രിയിൽ എത്തിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഡോക്ടർ ആദ്യം നോക്കുന്നത് വെച്ചാൽ ഇങ്ങനെ പൾസ് ഇല്ല, അതായത് കാർഡിയക് മസാജ് ചെയ്ത് കൊണ്ടുവന്നേക്കുന്ന രോഗിയാണെന്നുണ്ടെങ്കിൽ ആദ്യം ചെയ്യുന്ന ഈ ഹാർട്ടിൻ്റെ ഋതം എന്താണെന്നുള്ള, ഈ അബ്നോർമൽ ഋതം എന്താണെന്നുള്ളത് ഒരു മെഷീൻ വെച്ചിട്ട് പെട്ടെന്ന് കണ്ടുപിടിക്കുകയാണ് ചെയ്യുന്നത്. അതിന് നമ്മൾ ഡിഫിബ്രില്ലേറ്റർ മോണിറ്റർ എന്ന് പറയുന്നു. ആ ഡിഫിബ്രില്ലേറ്റർ മോണിറ്റർ എന്നുള്ള മെഷീൻ വെച്ചിട്ട് നമ്മൾ കറക്റ്റായിട്ട് എന്താണ് ഹാർട്ട് ഋതം എന്താണ് കണ്ടുപിടിക്കുക. കാർഡിയക് അറസ്റ്റ് വരുന്ന രോഗികളിൽ കാണപ്പെടുന്ന റിതംസ് എന്ന് പറയുന്നത് വെൻട്രിക്കുലർ ഫിബ്രിലേഷൻ അല്ലെങ്കിൽ വെൻട്രിക്കുലർ ടാക്കിക്കാർഡിയ മുതലായ റിതംസാണ്. ഈ രണ്ട് ഹാർട്ട് റിതംസും ഈ അബ്നോർമൽ ഹാർട്ട് റിതംസും വിത്തിൻ ഫ്യൂ മിനിറ്റ്സ് ആളെ മരണത്തിലേക്ക് തള്ളിവിടുന്നതാണ്. ദാറ്റ് ഈസ് കിൽ, ആളുടെ മരണം ഉടനെ തന്നെ സംഭവിക്കും ആ റിതം അങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്ത് കഴിഞ്ഞാൽ. അതിനെ നമുക്ക് കറക്റ്റ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഉടനെ തന്നെ ഡോക്ടർ ഒരു ഷോക്ക്, നെഞ്ചിലൊരു ഷോക്ക് കൊടുത്തിട്ട് ആ റിതം നോർമലൈസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. സൈനസ് ഋതമായിട്ട് കൺവേർട്ട് ചെയ്യുകയാണ് ചെയ്യേണ്ടത്, നോർമൽ ഋതമായിട്ട് കൺവേർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതിന് ആ പ്രോസസ്സിന് നമ്മൾ ഡിഫിബ്രിലേഷൻ എന്ന് പറയുന്നു. ഈ ഡിഫിബ്രിലേഷൻ ചെയ്ത് ആൾക്ക് നോർമൽ ഋതം വീണ്ടെടുക്കാൻ പറ്റി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്തുകൊണ്ട് ഈ കാർഡിയക് അറസ്റ്റ് വന്നു, ഇ സി ജി എടുക്കുക. നോർമൽ ഋതം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഇ സി ജി എടുക്കുക. അതുപോലെ തന്നെ ആൾക്ക് കൃത്യമായിട്ടുള്ള നോർമലായിട്ടുള്ള ശ്വാസോച്ഛ്വാസം മിക്കവാറും ഈ രോഗികൾക്ക് ഉണ്ടാവില്ല. കാരണം അത്ര നേരം അൺകോൺഷ്യസ് ആയിട്ടുള്ള രോഗി ഡെഫിനറ്റ്ലി ആ സമയത്ത് നോർമൽ ശ്വാസോച്ഛ്വാസം അദ്ദേഹത്തിന് ഉണ്ടാവില്ല. അവർക്ക് ഒരു വെന്റിലേറ്ററിലേക്ക് കണക്ട് ചെയ്യപ്പെടേണ്ടി വരും. വെന്റിലേറ്ററിൽ കണക്ട് ചെയ്തതിന് ശേഷം അവർക്ക് കൃത്രിമ ശ്വാസം നൽകിക്കൊണ്ട് അവരൊരു ഇ സി ജി നോക്കിയിട്ട് ഒരു ഹാർട്ട് അറ്റാക്ക് ആണെന്നുണ്ടെങ്കിൽ, ഒരു ഹാർട്ട് അറ്റാക്ക് ആണ് കാരണം എന്നുണ്ടെങ്കിൽ നമ്മൾ എത്രയും പെട്ടെന്ന് അവരെ വെന്റിലേറ്ററിൽ വെച്ചുകൊണ്ട് തന്നെ വിത്ത് എല്ലാ ബാക്കിയുള്ള സപ്പോർട്ട് മരുന്നുകളോടുള്ള സപ്പോർട്ടുകളെല്ലാം കൊടുത്തുകൊണ്ട് ആൻജിയോഗ്രാം ചെയ്ത് നോക്കി ഏത് രക്തക്കൊള്ളാണ് ബ്ലോക്ക് ഉണ്ടായെന്ന് നോക്കിയിട്ട് ആ രക്തക്കൊള്ളലിലെ ബ്ലോക്ക് മാറ്റിയാണ് ആദ്യമായിട്ട് വേണ്ടത്. സോ ദാറ്റ് ഹാർട്ടിൻ്റെ പമ്പിങ് ഫംഗ്ഷൻ റിവൈവ് ചെയ്യാൻ പറ്റും നമുക്ക്. ഹാർട്ടിൻ്റെ ഫംഗ്ഷൻ റിവൈവ് ചെയ്യും, അത് തന്മൂലം നമുക്ക് ഹാർട്ടിൻ്റെ പ്രവർത്തനം വീണ്ടെടുക്കാൻ സാധിക്കുകയും ചെയ്യുന്നു. കാർഡിയക് അറസ്റ്റ് എന്ന് പറയുന്ന സിറ്റുവേഷൻ നമ്മൾ പെട്ടെന്ന് തന്നെ ഇൻ്റർവ്യൂ ചെയ്ത് കഴിഞ്ഞാൽ, പെട്ടെന്ന് തന്നെ ഇൻ്റർവ്യൂ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അവരെ പലപ്പോഴും നമുക്കൊരു റിസിസ്റ്റേറ്റ് ചെയ്യാൻ സേവ് ചെയ്യാൻ പറ്റുന്നൊരു കണ്ടീഷനായിരിക്കും. അതിന് ഇതൊക്കെ പലർക്കും ഇപ്പം ബേസിക് ലൈഫ് സപ്പോർട്ട് സിസ്റ്റം, ബേസിക് ലൈഫ് സപ്പോർട്ട് ട്രെയിനിങ് ബിഎൽഎസ് ട്രെയിനിങ് നമ്മളിവിടെ നമ്മുടെ കിംസ് ഹോസ്പിറ്റലിൽ തന്നെ പലർക്കും കൊടുക്കും. ലേ പേഴ്സൺസിനും നമ്മൾ കൊടുക്കാൻ ഈ ആ ഡിപ്പാർട്ട്മെൻറ്റ് ശ്രമിക്കുന്നുണ്ട്. ഇപ്പം ഈ ബേസിക് ലൈഫ് സപ്പോർട്ട് വെച്ചിട്ട് നമുക്ക് പലപ്പോഴും ആളെ അറ്റ്ലീസ്റ്റ് ഒരു നിയർ നോർമൽ ലെവലിൽ എത്തിക്കാൻ പറ്റില്ലെങ്കിലും നമുക്കൊരു എന്താ പറയുക, ഈ ഹൃദയത്തിൻ്റെ പമ്പിങ് ഏറെക്കുറെ നിലനിർത്തിക്കൊണ്ട് ഹോസ്പിറ്റലിൽ എത്തിക്കാൻ പറ്റും ഈ കാർഡിയക് മസാജ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ. അതാണ് കാർഡിയക് മസാജ് ചെയ്യുന്നതിൻ്റെ ഇമ്പോർട്ടൻസ്. പിന്നെ ഈ കുറേ മരുന്നുകൾ ഇങ്ങനെ പേഷ്യൻസ് എടുക്കുമ്പോൾ ഒരു ഡൗട്ട്സ് ഉള്ളതെന്ന് ഈ ബ്ലീഡിങ് ചാൻസ് ഉണ്ടാവും